കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസമ്മതരായ നേതാക്കളിൽ ഒരാളായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. 1978-80 കാലത്ത് ഞങ്ങൾ വഴുതക്കാട് താമസിക്കുമ്പോൾ ഒരു വീടപ്പുറത്താണ് അദ്ദേഹവും കുടുംബവും താമസിച്ചിരുന്നത്. ബാവാ ചേച്ചിയോട് എന്നും എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് കോട്ടയം കളക്ടർ ആയിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ശ്രീ ഉമ്മൻചാണ്ടിയോട് പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ വേർപാടിനെ പറ്റി കേൾക്കുമ്പോൾ എനിക്ക് മാത്രമല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ ഒരു നഷ്ടബോധമാണ് ഉണ്ടാകുന്നത്. ബാവാ ചേച്ചിയും മറിയയും അച്ചുവും ചാണ്ടിയുമ്മനും എല്ലാവരുമായി ഞാൻ എൻ്റെ ദുഃഖം പങ്കിടട്ടെ. എൻ്റെ അച്ഛൻ ശ്രീ ഉമ്മൻചാണ്ടിയുമായി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം പരസ്യമായി കുറിക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കുപ്രസിദ്ധമായ സോളാർ കത്ത് ആദ്യം വായിച്ചപ്പോൾ അതിൽ ശ്രീ ഉമ്മൻചാണ്ടിയെപ്പറ്റി അപമാനകരമായ ആരോപണങ്ങൾ ഇല്ലായിരുന്നു എന്ന് അച്ഛൻ വ്യക്തമായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജനമനസ്സുകളിൽ പ്രിയപ്പെട്ട നേതാവിനെ, രണ്ട് മുതിർന്ന പെൺമക്കളുടെയും അച്ഛൻ കൂടിയായ കുടുംബനാഥനെ അപമാനിക്കാൻ ഏതോ നിഷ്കൃഷ്ട മനസ്സിൽ തോന്നിയതാണ് അത്തരം ആരോപണം പിന്നീട് ഉണ്ടായി വന്നത്. എന്തായാലും ശ്രീ ഉമ്മൻചാണ്ടിയെ കളങ്കപ്പെടുത്താൻ അതിനൊന്നും കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് സത്യം. അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിത്യശാന്തി നേരുന്നെന്നും ഉഷ മോഹൻദാസ് കുറിച്ചു.